നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ ചർച്ച ചെയ്തതിൻ്റെ പേരിൽ റിപ്പോർട്ടർ ടി വിക്കും MD നികേഷ് കുമാറിനും കേസെടുത്തതിന് പിന്നാലെ വിഷയത്തിൽ സമൂഹമാധ്യമം വഴി മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ. ട്വിറ്റർ വഴിയായിരുന്നു നികേഷ് കുമാറിൻ്റെ പ്രതികരണം വന്നത്. 5 അല്ല 5000 കേസെടുത്താലും നിന്റെ കൂടെ എന്ന കുറിപ്പോടെ തനിക്കെതിരെ കേസെടുത്തു എന്ന വാർത്ത പങ്കുവച്ചാണ് നികേഷിൻ്റെ പ്രതികരണമുണ്ടായത്. നികേഷിനും ചാനലിനുമെതിരെ പോലീസ് സ്വമേധ്യാ കേസെടുക്കുകയായിരുന്നു. IPC സെഷൻ 228A(3) പ്രകാരമാണ് നികേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വിചാരണ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം കോടതിയുടെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് നികേഷിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. കേസ് വിചാരണയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ 2021 ഡിസംബർ 27 ചാനൽ ചർച്ച നടത്തുകയും അത് യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തെന്നാണ് FIR പറയുന്നത്. അതേസമയം നേരത്തെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ച് ദിലീപും നികേഷിനും റിപ്പോർട്ടർ ടിവിക്കുമെതിരെ വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ടായിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തുവാൻ നടൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് പുറത്തുവന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയതും. ഇതിന് പിന്നാലെയാണ് നടിയെ ആക്രമിച്ച കേസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമായി മാറിയത്. അതേസമയം നികേഷിനെതിരെ കേസെടുത്തതിൽ നിരവധി പേരാണ് പ്രതിഷേധം അറിയിക്കുന്നത്. നികേഷ് പങ്കുവച്ച കുറിപ്പിന് സപ്പോർട്ടുമായി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു അജണ്ടയാണെന്നും അതിൻ്റെ പേരിലാണ് നിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ദിലീപിനോട് ഫോണുകൾ ഹാജരാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്നും ദിലീപ് അഴിക്കുള്ളിലാകുമോ അതോ നിരപരാധി എന്ന് വിധിക്കുമോ എന്നൊക്കെ കണ്ടറിയണം.